നീ എന്നെ ചതിച്ചല്ലേ. നമ്മള് തമ്മിലുള്ള ഇഷ്ടം നീ ഇവരോടൊന്നും പറഞ്ഞിട്ടില്ലേ. എന്നിട്ട് ഒരു ദിവസം അച്ഛൻ കാലത്ത് എണീക്കുമ്പോ അച്ഛനെ പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുക. വീട് ഫുൾ വൈറ്റ് പെയിന്റ്, അത് മൊത്തം ഫുൾ ഡേഞ്ചർ എന്നുള്ള ചിഹ്നം മുഴുവൻ എഴുതിയിട്ടിരിക്കുക. അമ്മ ഇങ്ങനെ എണീറ്റ് ഭയപ്പെട്ട് അങ്ങോട്ട് ഓടിയിട്ടുണ്ട്. ടൂ വീലറിന്റെ സീറ്റ് ഫുള്ള് കുത്തിപ്പൊട്ടിച്ചു, ചെടിച്ചട്ടി എല്ലാം താഴെയിട്ട് പൊട്ടിച്ചിരിക്കണു. ചേച്ചി, എല്ലാവരും പറയുന്ന പോലെ ഇൻഡസ്ട്രിയിൽ നിന്ന് മോശം അനുഭവം ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ അത് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ദ ആൻസർ ഇസ് യെസ്. സത്യം പറഞ്ഞാൽ ഞാൻ എടുത്തതിലെ ഏറ്റവും തെറ്റായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു അത്. ഞാൻ ഏറ്റവും അധികം ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യണ ഒരു ഡിസിഷനായിരുന്നു. ആ ഒരു മുഖം മനസ്സിലേക്ക് വരുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു പേടി വരും. ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇതെല്ലാം ദാ നമ്മളിനി നമ്മുടെ Q&A സെഷന്റെ പാർട്ട് ടുവിലേക്ക് പോകാൻ പോവാണ്. എന്താ പറയുക, സത്യം പറഞ്ഞാൽ ആക്സിഡൻ്റലി അല്ലെങ്കിൽ കോഇൻസിഡൻസ് ആയിട്ടൊരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ യൂട്യൂബർ ആയ ഒരാളാണ് ഞാൻ. പക്ഷേ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ലൈഫിലെ ഒരു അൺഅവോയ്ഡബിൾ ഫാക്ടറായിട്ട് വരികയാണ്. ഞാനങ്ങനെ സ്ഥിരമായിട്ട് എൻ്റെ മനസ്സങ്ങനെ ഓപ്പണപ്പ് ആക്കുന്ന ഒരാളല്ല ഞാൻ. എല്ലാവർക്കും ഒരു ഒരു കൈകളും ഞാൻ ചെറുതായിട്ട് പാലിക്കും. എത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര നമ്മുടെ ഇതാണെന്ന് പറഞ്ഞാലും ചെറിയൊരു സ്പേസ് ഞാൻ ഇടും. ഇന്ന് വരെ പണി കിട്ടിയ ചരിത്രങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പം പക്ഷേ ഞാൻ അത്ഭുതപ്പെടുകയാണ്, ഞാൻ തന്നെയാണോ? കാരണം എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഓപ്പണപ്പായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ പാർട്ട് ടൂവില് ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു കോൺട്രവേർഷ്യൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇതിലാണ് വരണേന്ന് തോന്നുന്നു. നമ്മൾ പാർട്ട് വൺ കുറച്ച് ലൈറ്റ് ആക്കിയിട്ട് എടുത്തത്, കൂടുതൽ ഞാൻ മനസ്സ് തുറക്കാൻ പോണ പാർട്ട് ടൂവിലാണ്. അപ്പം ഇതുവരെ പലതും പറയാത്ത കാര്യങ്ങളാണ് പറയണേ. അപ്പോൾ എന്തായാലും കടക്കാം. നിങ്ങൾക്കറിയാലോ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് തന്നെയല്ല ഞാൻ മറുപടി വരാൻ പോണേ. സോ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം അല്ലേ. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ജസ്റ്റിൻ ജോസഫാണ് നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ചോദ്യം ചോദിച്ചിട്ടുള്ളത് കമൻറ്റായിട്ട് ജസ്റ്റിൻ ചോദിച്ചിട്ടുള്ളത്, ചേച്ചി വാട്ട് ഇസ് ദ സീക്രട്ട് ബിഹൈൻഡ് യുവർ സ്മൈൽ? എപ്പോഴും ഇങ്ങനെ ചിരിച്ചിരിക്കാൻ എന്ത് ചെയ്യണം എന്ന്? എപ്പോഴും ഇങ്ങനെ ചിരിച്ചിരിക്കാൻ ഇങ്ങനെ വായി തുറന്നിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ഉള്ളിലെ വിഷമങ്ങൾ എന്ത് വന്നാലും മറ്റുള്ളവരെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബെസ്റ്റ് ഒരു കേർട്ടണാണ് ചിരി എന്ന് പറയണത്. അതെ, പൊതുവെ എല്ലാവരുടെയും ഒരു വിചാരമുണ്ട്, ഇപ്പം ഇപ്പം സ്ക്രീനിലൊക്കെ കാണുന്ന എല്ലാവരുടെയും ലൈഫും ഭയങ്കര സ്മൂത്താണ്, അവർക്ക് സങ്കടങ്ങളേ ഉണ്ടാവില്ല, ത്രൂ ഔട്ട് എന്തൊരു ലക്ഷൂറിയസ് ലൈഫ്. ഇവരൊക്കെ വല്ലപ്പോഴും കരയോ ഇങ്ങനെയൊക്കെ? പണ്ട് ഞാൻ കുഞ്ഞിക്കുട്ടിയായിരുന്നപ്പോൾ ലൈക്ക് ഒരു ഇൻ്റർവ്യൂവിൽ കാവ്യ ചേച്ചി കാവ്യമാധവം പറയുണ്ടായി, കഞ്ഞിയും ചമ്മന്തിയും മാന്തള വറുത്തതാണ് ഏറ്റവും ഇഷ്ടം. അപ്പം ഞാൻ എൻ്റെ അമ്മയെടുത്ത് ചോദിച്ചു, അയ്യോ അമ്മ ഇവര് ഈ കഞ്ഞിയും ചമ്മന്തിയൊക്കെ കഴിക്കുമോ എന്ന് ചോദിച്ചു. അത് ഈവൻ ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഒരു ധാരണയായിരുന്നു അത്. ബട്ട് എല്ലാവരും, അതായത് സ്ക്രീനിലുള്ളവരാണെങ്കിലും എല്ലാവരും സാധാരണക്കാരെ പോലെയാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും, എന്താ പറയുക, വിഷമം ഉണ്ടായിരിക്കും. പക്ഷേ നമ്മളൊരു ചിരി ഫിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് നമ്മളെ കളിയാക്കാനുള്ള ടെൻഡൻസി ഭയങ്കര കുറവായിരിക്കും. എല്ലാവർക്കും വയലത്തെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് അറിയാനായിരിക്കും കൂടുതൽ എന്താ നമ്മുടെ ഇടയിലുള്ള ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ. ഇപ്പുറത്തുള്ള ഒരാൾ കുറച്ച് വിഷമിക്കുകയാണെങ്കിൽ അത് വേണ്ടതായിരുന്നു എന്നായിരിക്കും മെജോറിറ്റി ആൾക്കാർ പറയുക. അപ്പം നമ്മളെ വിഷമിച്ചിരിക്കുകയാണെന്നുള്ളത് മറ്റുള്ളവരെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളുടെ പേര് അവരുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമാക്കേണ്ട ആവശ്യമുണ്ടോ? സോ സ്പ്രെഡ് പോസിറ്റിവിറ്റി, സ്പ്രെഡ് സ്മൈൽ ഓൾ ഓവർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. അപ്പം എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിലും ഓൾവേസ് നമ്മൾ ചിരിച്ചുകൊണ്ടേ ഇരിക്കുക. കാരണം നമ്മുടെ ഒരു പോസിറ്റീവ് വൈബ് ആയിരിക്കാം ഓപ്പോസിറ്റ് പേഴ്സൺ ഒരു സ്പാർക്ക് ഉണ്ടാവണേ. അപ്പം എന്താ പറയുക, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതാണ് എൻ്റെ ഒരു ലൈക്ക് ഒരു ഇൻസ്പിറേഷണൽ കോട്ട് എന്ന് പറയാനുള്ളത് കേട്ടോ ജസ്റ്റിനെ. ഓക്കെ, അടുത്തത് നിവേദിയാണ്. ചേച്ചി, വെൻ ഇസ് യുവർ ലാസ്റ്റ് ക്രൈ? എൻ്റെ കുട്ടി കുട്ടി വീട്ടിൽ ഒളിക്യാമറ വെച്ചിരുന്നെങ്കിൽ ഇന്നലെ ഉച്ചയ്ക്ക് 2:30. അതെ, എന്താ പറയുക, ഞാനൊക്കെ ആഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും പ്രത്യേകിച്ച് കാരണമില്ലെങ്കിലും കരയുടെ ഒരാളാണ് കേട്ടോ. സോ ഇങ്ങനത്തെ ഒരു ചോദ്യം പറഞ്ഞാൽ ഞാൻ എന്നത്തെ ഡേറ്റ് പറയണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രം വരികയുള്ളൂ. ഞാൻ വീണ്ടും വീണ്ടും പറയണം, നമുക്കൊന്നും സങ്കടങ്ങളില്ല എന്നുള്ളത് ഒരിക്കലും വിചാരിക്കരുത്. ഞങ്ങളും സാധാരണക്കാർ തന്നെയാണ്. എന്നാലും എന്തായിരുന്നു റീസൺ? അയ്യടി പറയാൻ മനസ്സില്ല കേട്ടോ.
സ്റ്റെല്ല സ്റ്റെല്ല കമൻറ്റ് ചെയ്തിട്ടുള്ളത് ഹൗ ടു ബി സോ കോൺഫിഡൻറ്റ് ലക്ഷ്മി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. നമുക്ക് അറിയുമെങ്കിലും അറിയില്ലെങ്കിലും ആറ്റിറ്റ്യൂഡിലൊരു കുറവും വരുത്തരുത്. ബി കോൺഫിഡൻറ്റ് അറ്റ്ലീസ്റ്റ് നമ്മുടെ എന്താ പറയുക, ലുക്സിലും നമ്മുടെ ആ ഒരു സ്മൈലിലും നമ്മൾ കൊടുക്കുന്ന ഒരു ജെസ്റ്ററിലും എപ്പോഴും അറിവുണ്ടാക്കാനായിട്ട് കൂടുതൽ നോക്കുക. സപ്പോസ് നമുക്കൊരു അറിവ് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി അറിയില്ല, പക്ഷേ എന്താ പറയുക, ആ ഒരു മൊമെൻ്റിൽ നമ്മൾ ചെയ്യേണ്ടത് അറിയാത്ത കാര്യം സ്പോട്ടിൽ ആൻസർ ചെയ്യാതിരിക്കുക. അറിയില്ലെങ്കിലും ഞാനിപ്പോൾ എഫ് എമ്മിലാണെങ്കിലും യൂസ് ചെയ്യാറുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിവില്ലാത്ത ടോപ്പിക്കാണെങ്കിലും ഞാൻ അതിനെപ്പറ്റി ആ സമയത്തൊന്നും മിണ്ടില്ല, ബട്ട് ഐ വിൽ റെഫർ ആഫ്റ്റർ ദാറ്റ്, ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കും. പിന്നെ നമുക്കൊരു കാര്യം അറിയില്ല എന്ന് വെച്ചിട്ട് ഇൻട്രോവേർട്ട് ആവാതിരിക്കുക, ഒതുങ്ങിക്കൂടാതിരിക്കുക. നമ്മളും ഈക്വലൻ്റ് ആണ്. ഇപ്പോൾ സപ്പോസ് ഒരു ഇൻ്റർവ്യൂവിലാണെന്നുണ്ടെങ്കിലും ഇപ്പം എനിക്കൊരു സാധനം അറിയില്ലല്ലോ, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ ഞാൻ അങ്ങനെ ഒരു പ്രൊഫഷണൽ ഡ്രസ്ഡപ്പ് അല്ലല്ലോ, അങ്ങനത്തെ രീതിയിലൊന്നും നിൽക്കാതെ ഞാനും അവരുടെ പോലെ ഈക്വൽ തന്നെയാണ്, എനിക്കും അവരുടെ കൂടെ ഒരുപോലെ തന്നെ നിൽക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത്. ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത് അഹങ്കാരമായിട്ട് മാറരുത്, പ്ലീസിംഗ് ആയിട്ടുള്ള വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അതാണ് നമ്മളെ എപ്പോഴും കോൺഫിഡൻ്റ് ആക്കുക. ആൻഡ് ഗിവ് എ സ്മോൾ സ്മൈൽ, ആ ഒരു ചിരി നമ്മുടെ കോൺഫിഡൻസിനെ എപ്പോഴും ആഡ് ഓൺ ചെയ്യാൻ മാത്രമേ, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാനും ഓപ്പോസിറ്റ് പേഴ്സണെ ഇംപ്രസീവ് ആക്കാനുമാണ് നോക്കുക. ഇപ്പം എപ്പിസോഡിലാണെങ്കിലും സത്യം പറഞ്ഞ ഒരു കോൺഫിഡൻറ്റ് ആറ്റിറ്റ്യൂഡ് തന്നെയാണ് കേട്ടോ. അതായത് ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ തേങ്ങലായിരിക്കും, ദൈവമേ ഒരു സാധനം ഞാൻ ചോദിച്ചിട്ട് കറങ്ങി പൂമറാങ് പോലെ തിരിച്ച് വരുമെന്നുള്ളത്. പക്ഷേ ബി കോൺഫിഡൻറ്റ് ഇൻ യു, നമ്മളിൽ നമ്മൾ കോൺഫിഡൻ്റ് ആണോ, നമ്മുടെ സ്കില്ലിൽ നമ്മൾ കോൺഫിഡൻ്റ് ആണോ. പക്ഷേ എപ്പോഴും ഇത് പോരാ ഇത് പോരാ എന്നുള്ളത് നമ്മുടെ ഇന്നർ മൈൻഡ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ സൂപ്പറാന്ന് എപ്പോഴും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഹങ്കാരം വരും. പക്ഷേ നമ്മൾ സൂപ്പറാണ്, പക്ഷെ ഇനിയും സൂപ്പറാക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക, വർക്ക് ഹാർഡ്, ദാറ്റ്സ് ഇറ്റ്. അതെനിക്ക് സ്റ്റെല്ലോട് പറയാനുള്ളൂ കേട്ടോ. അടുത്തത് അഞ്ജനയുടെ ചോദ്യം എടുക്കുക കേട്ടോ. അഞ്ജന ചോദിച്ചിട്ടുള്ളത് ചേച്ചി ഏറ്റവും അധികം പേടിച്ചൊരു മൊമെൻ്റ് ഉണ്ടോയെന്ന്. പിന്നെ സത്യം പറഞ്ഞാൽ ഒരു 4 ദിവസം മുമ്പും കൂടെ ഭയങ്കരമായിട്ട് പേടിച്ചൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. ആ 4 ദിവസം മുമ്പത്തെ കാര്യം പറഞ്ഞേക്കാളും മുന്നേ കഴിഞ്ഞ വർഷം എന്താ പറയുക, ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു സ്റ്റോറി ഞാൻ പറയാം. അതായത് എന്താ പറയുക, ഞാൻ ടാറ്റു കയ്യിൽ ടാറ്റു ചെയ്യുന്ന സമയത്ത് അച്ഛൻ അതിന് മുമ്പ്, ഇത് കുറച്ച് കണക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോറി ആട്ടെ, നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് അറിയില്ല, അഞ്ജന ചോദിച്ചുകൊണ്ട് മാത്രം പറയുകയാണ്. എഫ് എമ്മിൽ ഞാൻ ഷോ ചെയ്തുകൊണ്ടിരിക്കുക, ലൈവ് ഓൺ എയറിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സെക്യൂരിറ്റി വന്നിട്ട് പറയുകയാണ്, ലക്ഷ്മി ഒരു വിസിറ്റർ ഉണ്ട് കാണാനായിട്ട് എന്ന് പറയുക. എന്നിട്ട് ഈ വന്ന ആളുടെ പേരും പറഞ്ഞു. അപ്പോൾ ഇതേ പേരിൽ എനിക്കൊരു ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പം പുള്ളി പറഞ്ഞു ഫേസൊക്കെ ആകെ വല്ലാണ്ടിരിക്കണു, എനിക്ക് എന്തോ ഒരു ഇത് തോന്നുന്നു, ലക്ഷ്മിയുടെ ഫ്രണ്ടായിട്ടൊന്നും എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ചേട്ടാ, ആ പേരും കൂടെ പറഞ്ഞപ്പോൾ ഞാൻ സെക്യൂരിറ്റി എടുത്ത് പറഞ്ഞു ചേട്ടാ പുള്ളിക്കാരനെ ഒന്ന് കംഫർട്ടബിൾ ആയിട്ടെടുത്തു, കാരണം ഇതേ പേരിൽ എനിക്ക് ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്, ആൻഡ് ആ കുട്ടിക്ക് ആക്ച്വലി ക്യാൻസറാണ്. അപ്പം ഇങ്ങനെ പുള്ളിക്കാരൻ സെക്യൂരിറ്റി എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ ഫേസൊക്കെ എന്തോ പോലെ ഇരിക്കണോ എന്നൊക്കെ ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ പുള്ളിക്കാരനെ ഒന്ന് കംഫർട്ടാക്കി ഇരുത്തു, എൻ്റെ ഫ്രണ്ടാണ്, പുള്ളിക്ക് ക്യാൻസറാണ്, സോ ഒന്ന് കംഫർട്ടാക്കി എ സി ഒക്കെ ഇട്ടുകൊടുത്തൊന്ന് ഇരുത്തോട്ടോ എന്ന് ഞാൻ പറയുകയും ചെയ്തു. ഇപ്പം വരാമെന്ന് പറയും, ജസ്റ്റ് പാട്ടൊന്ന് പ്ലേ ചെയ്തിട്ട് ഓടി വരാം, ഒന്ന് പുള്ളിയെ കംഫർട്ടാക്കി ഇരുത്തുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വരുന്നു, പുള്ളി വിസിറ്റേഴ്സ് ക്യാബിനിൽ ഇങ്ങനെ ഇരിക്കുക, അപ്പം എനിക്ക് ഫേസ് കാണണില്ല കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വരണം ആ പറ എന്ന് ഞാനിങ്ങനെ പറയലും ഇദ്ദേഹം ഇങ്ങനെ എണീറ്റിട്ട് ഞാൻ എന്ത് പറയാൻ, നീ എന്നെ ചതിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പുള്ളി അവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുക എന്നൊക്കെ പറയില്ലേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ സത്യം ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ സംശയിച്ചു പോയി. അതായത് സെക്യൂരിറ്റി ആഹാ അറിയാലോ, അതായത് ഞാൻ റെഡ് എഫ് എമ്മിലാണെങ്കിലും സെക്യൂരിറ്റി ഓൾ ഇന്ത്യ റേഡിയോയിലായിരുന്നു. അതായത് പുള്ളി എന്നെ ഇങ്ങനെ നോക്കും, ഇയാളെ ഇങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കും, ഇയാളെ ഇങ്ങനെ നോക്കും. സത്യത്തിൽ ആരുടെ കയ്യിലാണ് മിസ്റ്റേക്ക് എന്നുള്ളത്. പുള്ളി എണീറ്റ് നിന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പം എന്നെ കാണാൻ വന്നിട്ടുള്ള ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്നെ ചതിച്ചല്ലേ ഇത്ര വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി മറ്റേ തരാ എന്നുള്ള പോലെ ഭയങ്കര ഡയലോഗൊക്കെ. എന്നിട്ട് പറഞ്ഞു, ഞാൻ ചോദിച്ചു എനിക്ക് നിങ്ങളെ മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി നീ അഭിനയിക്കുകയാണോ എല്ലാവരുടെ മുന്നിലും, നമ്മൾ തമ്മിലുള്ള ഇഷ്ടം നീ ഇവരോടൊന്നും പറഞ്ഞിട്ടില്ലേന്നൊക്കെ. എനിക്ക് തന്നെ സത്യം പറഞ്ഞ ഒരു നിമിഷം എന്നോട് ഡൗട്ടായിപ്പോയി, എനിക്കെങ്ങാനും ഐ ലവ് യു പുള്ളിയുടെ അടുത്ത് ഉണ്ടായിരുന്നു, ഇതാരാണത്, എനിക്കൊരു ഡൗട്ടായിട്ടോ. അപ്പം ഞാൻ അങ്ങോട്ടും കൂടെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് പുള്ളി ഇതാണോ നിൻ്റെ പേഴ്സണലായിട്ട് സംസാരിക്കൽ, എനിക്ക് ഇവരാരും കേൾക്കാണ്ടാണ്ട് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞേ. അപ്പം സെക്യൂരിറ്റി നമ്മുടെ ഓഫീസ് അഡ്മിൻ എല്ലാവരും പറഞ്ഞിട്ട് ക്യാമറയുള്ള നമ്മുടെ ഓഫീസ് ക്യാബിനിൽ പോയിരുന്നു, കോൺഫറൻസ് ഹാളിൽ പോയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ചെന്ന ഉടനെ തന്നെ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ പാമ്പേഴ്സ് ഇട്ടിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ, ബാക്കി അത്രയും
ഞാൻ പേടിച്ചു, എന്നെ കണ്ണ് ഹൈറ്റും വെയിറ്റും ഒക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. സത്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു. പക്ഷെ നമ്മൾ പറഞ്ഞ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് വെറുതെ മുഖത്ത് മാസ്ക് പോലെ കിട്ടിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ കാലൊക്കെ കയറ്റി. പറയൂ, നിങ്ങൾ ആരാണ്, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചപ്പം ഇദ്ദേഹം, എൻ്റെ പേര് ഇത്, എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം. സംഗതി എൻ്റെ ജോലി ടൈൽ പണിയാണ്, ലക്ഷങ്ങൾ വേണോ, ലക്ഷങ്ങളാണ് ഞാൻ മാസം സമ്പാദിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനു മുമ്പ് ഒരു പരിചയവും ഇല്ല എന്നും എല്ലാ കാര്യങ്ങളും. അത് കഴിഞ്ഞ് ലൈക്ക് അന്ന് ഈ ആസിഡിൻ്റെ ഒക്കെ ടൈമാണ്, ഇദ്ദേഹം പോക്കറ്റിൽ കൈയിടണതും കണ്ടു. എനിക്ക് നിന്നെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആകെ വയലൻ്റ് ആയിട്ട് എന്തൊക്കെയോ പുള്ളി കിടന്ന് ബിഹേവ് ചെയ്യുക. പോക്കറ്റിൽ കൈയിട്ടിട്ട് ലൈക്ക് ഒരു കുപ്പി പോലത്തെ ഒരു സംഗതി ഇങ്ങനെ എടുത്തതും ഞാൻ സ്ട്രാറ്റജി മാറ്റി. എൻ്റെ പകുതി ഗ്യാസ് പോയി. എന്നാലും ഞാൻ ഓക്കെ കല്യാണം കഴിക്കണം അല്ലേ, ഓക്കെ. സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊന്നും നമ്മൾ തമ്മിലല്ല തീരുമാനിക്കേണ്ടേ, വീട്ടുകാർ തമ്മിലാണ് തീരുമാനിക്കേണ്ടത്. ഒരു കാര്യം ചെയ്യൂ, ഒരു പാട്ട് ഞാൻ ഒന്ന് വലിച്ചിട്ട് ഓടി വരാം, ഇവിടെ ഇരിക്കൂ കേട്ടോ, എന്നിട്ട് വീട്ടുകാരെന്താണെന്നുണ്ടെങ്കിൽ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് അന്നത്തെ ദിവസം ഞാൻ അവിടെ നിന്ന് വേഗം തന്നെ ഇവർ മാറ്റി. പിന്നെ പുള്ളി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അതിനുശേഷം എന്നും ഓഫീസിൻ്റെ താഴെ പുള്ളി ഉണ്ടാവും. ജസ്റ്റ് ഒരു സൈക്കോ പോലെയാണ് പുള്ളി ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കണത് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു ദിവസം എന്താ പറയുക, ഓഫീസിലേക്ക് ഒരു കിറ്റായിട്ട് പുള്ളി വരികയാണ്. എന്നിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം അഡ്മിൻ്റെ കയ്യിൽ ഒരു കിറ്റ് കൊടുക്കണം. ആ കിറ്റിൽ കുറച്ച് കാശും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് പേപ്പറുകളും ഉണ്ട്. ഈ പേപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എഴുതിയിട്ടുള്ള കത്താണത്. അപ്പം അഡ്മിൻ്റെ അടുത്ത് പറഞ്ഞു ലക്ഷ്മിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സെക്യൂരിറ്റിയും അഡ്മിനും ഇതൊന്ന് തുറന്ന് നോക്കാൻ പോയപ്പോൾ പുള്ളി അവരുടെ കോളറിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വായിക്കാനല്ല, എൻ്റെ ലക്ഷ്മിക്ക് ഞാൻ കൊണ്ടുവന്നതാണ്, അതിൽ കുറച്ച് കാശ് പുള്ളിയുടെ സമ്പാദ്യം. കത്താണെങ്കിൽ എനിക്ക് എഴുതിയിട്ടുള്ള പ്രേമലേഖനങ്ങൾ. അപ്പം എന്നിട്ട് അവിടെ ആകെ ഉന്തും തള്ളുമായി. സെക്യൂരിറ്റിയുടെ കഴുത്തിൽ പുള്ളി പിടിക്കുന്നു, പുള്ളിയെ തിരിച്ച് പിടിക്കുന്നു, അങ്ങനെയൊക്കെ സീനായി. പിന്നെ മിക്ക ദിവസങ്ങളിലും ഓഫീസിലേക്ക് ക്ഷാമ കൊണ്ടുവിടും. ഓഫീസിൽ നിന്ന് മെയില് വന്നു ലൈക്ക് എൻ്റെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നും പുള്ളി താഴെ ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞു. ഒരു ദിവസം പുള്ളി വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാരി ആയിട്ട് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ എൻ്റെ അച്ഛനോട് ആരും ഇതുവരെ ഇങ്ങനെ പെരുമാറിയിട്ടില്ല. പുള്ളി വന്നിട്ട് ഈ കിറ്റ് അച്ഛന് കൊടുത്തു, ലക്ഷ്മിയെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവിടെ ലക്ഷ്മി ഒന്നും വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതൊന്നും ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ കിറ്റ് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞു താം ചെല്ലു പിന്നീട് വരൂ എന്ന് പറഞ്ഞാൽ വളരെ മാന്യമായിട്ട് ബിഹേവ് ചെയ്തപ്പോൾ അച്ഛൻ്റെ മുഖത്തേക്ക്, അതിലൊരു സാരി ആയിരുന്നു, കല്യാണപ്പുടവയൊക്കെയില്ലേ സാരി ആയിരുന്നു, അത് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഇത് ഞാൻ തനിക്ക് ഉണന്നല്ല എൻ്റെ ലക്ഷ്മിക്ക് ഉണന്നാന്ന് പറഞ്ഞിട്ട് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പുള്ളി പോയി. അന്ന് അതിൽ ലൈക്ക് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര്, അച്ഛൻ്റെ അഡ്രസ്സ്, അച്ഛൻ്റെ പേര്, കൊച്ചച്ഛൻ്റെ ഫാമിലി അഡ്രസ്സ് എല്ലാം പുള്ളി തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ഈ സാരി വാങ്ങിച്ച ബില്ലും ഉണ്ടായിരുന്നു. തൃശ്ശൂർ തൃപ്രയാർ അങ്ങനെ എന്തോ ആയിരുന്നു പുള്ളിയുടെ എന്താ പറയുക ലൊക്കേഷൻ എന്ന് പറയണേ. അങ്ങനെ അന്നും നമ്മൾ അത് കെയർ ചെയ്തില്ല, അങ്ങനെ വിട്ടു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ കൊച്ചിയിലുള്ള സമയത്ത് സ്റ്റാർ മാജിക്കിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് എനിക്കൊരു കോള് വരികയാണ് ചെയ്യണേ. ഈ കോള് പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു, നമ്മുടെ കുറുക്കഞ്ചേരി നെടുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ഹലോ മാഡം, പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഇവിടെ എല്ലാം സോൾവ്ഡാ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താ കാര്യം എന്ന് മനസ്സിലാവുണ്ടായിരുന്നില്ല. പിന്നെയാണ് പോലീസിൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പം അച്ഛൻ അറിയിക്കാണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ഷൂട്ടായിട്ട് കൊച്ചിയിലായതുകൊണ്ട് പേടിക്കണ്ടാവുക വിചാരിച്ചിട്ട്. അതായത് ഒരു ദിവസം അച്ഛൻ കാലത്ത് എണീക്കുമ്പോൾ അച്ഛന് നാലുപാടും ഡോറ് തുറക്കാൻ പറ്റുന്നില്ല, അച്ഛനെ പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുക, അച്ഛൻ ഇറങ്ങാണ്ടിരിക്കാൻ. അത് കഴിഞ്ഞ് അച്ഛൻ അപ്പുറത്തെ നെയ്ബേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് അതുപോലെ മോളിൽ കൂടെയൊക്കെ ബാൽക്കണി ത്രൂ ഒക്കെ ഇറങ്ങി പൂട്ട് തുറന്നു. തുറന്ന സമയത്ത് വീട് നോക്കുമ്പോൾ വീട് ഫുൾ വൈറ്റ് പെയിൻറ്റാണ്, അത് മൊത്തം ചെളിയിൽ വെള്ളം മിക്സ് ചെയ്ത് ഫുൾ ഡേഞ്ചർ എന്നുള്ള ചിഹ്നം മുഴുവൻ എഴുതിയിട്ടിരിക്കുക. പിന്നെ അച്ഛൻ്റെ ഇരട്ടപ്പേര് കടുവയാണോ എന്ന് എനിക്കറിയില്ല, കടുവാന്നും പേര് എഴുതിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടൂ വീലറിൻ്റെ സീറ്റ് ഫുള്ള് കുത്തിപ്പൊട്ടിച്ചു, ടയറ് കാറ്റൂരി വിട്ടിട്ടുണ്ട്, കാറിൻ്റെ ചെടിച്ചട്ടി എല്ലാം താഴെയിട്ട് പൊട്ടിച്ചിരിക്കണു, ഫുൾ വീട് നശിപ്പിച്ചിട്ടിട്ടാണ് പോയത്. ക്യാമറയിൽ നോക്കുമ്പോൾ ലൈക്ക് ഈ വ്യക്തി തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നത് കേസും കാര്യങ്ങളൊക്കെ ആയി. എന്താ പറയുക, പിന്നെ പുള്ളിയുടെ അന്ന് നമുക്ക് തന്നിട്ടുള്ള അഡ്രസ്സിലാണ് പോലീസ് ട്രാക്ക് ചെയ്തത്.
പുള്ളിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നപ്പോഴാണ് പുള്ളിക്ക് മാനസികമായിട്ടൊരു പ്രശ്നമുണ്ട് എന്ന് പറയണേ. സംഗതി എന്താ പറഞ്ഞാൽ, പുള്ളി ടൂ വീലറിൽ പോകുമ്പോൾ എന്താ പറയുക, തലയടിച്ച് വീഴും. അതിനുശേഷം പുള്ളി ബെഡ് റിഡൺ ആയിട്ട് കിടക്കുമ്പോൾ സ്റ്റാർ മാജിക്കിൽ ഇങ്ങനെ നമ്മളെ കണ്ടിട്ട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. ഈവൺ പുള്ളിയെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിന് വരെ എന്നെ അറിയാം. അപ്പം അങ്ങനൊരു ബിഹൈൻഡ് ദ സീൻ ഒരു സ്റ്റോറിയും കൂടെ നമ്മൾ കേട്ടപ്പോൾ അങ്ങനെ ലക്ഷ്മി ലക്ഷ്മി എന്ന് പുള്ളിയുടെ മനസ്സിൽ ഇതായിട്ടാണ് പുള്ളി നമ്മളെ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും എന്നുള്ളൊരു ഒരു അരഗൻ്റ് ബിഹേവിയർ. അത് നമുക്ക് പിന്നീട് കേട്ടോ അറിഞ്ഞത്. പിന്നെ അച്ഛൻ എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തു, അങ്ങനെ കേസൊന്നും വേണ്ട, വയ്യാത്ത ഒരാളല്ലേ, അങ്ങനത്തെ ഒരു ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. ഇത് അന്ന് ഭയങ്കരമായിട്ട് നമ്മളെ പേടിപ്പെടുത്തിയ ഓരോ സംഗതിയാണ്. കാരണം വീട് മുഴുവൻ ലൈക്ക് ഡേഞ്ചർ ഡേഞ്ചർ എന്നൊക്കെ എഴുതിയിടുക, എല്ലാം നശിപ്പിച്ചിടുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ നമ്മളെവിടെ പോകുമ്പോഴും ഫോളോ ചെയ്യുക. അത് പക്ഷെ പുള്ളിക്ക് വയ്യാത്തതുകൊണ്ടാണ്, ആ വയ്യാത്ത സമയത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇത്രയും കയറിക്കൂടിയിട്ടൊക്കെയുണ്ട് എന്നുള്ളത് വീട്ടുകാർ പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞേ. പിന്നെ നമ്മൾ കേസും കാര്യങ്ങളൊന്നും ആയിട്ട് ഫോർവേഡ് പോയൊന്നുമില്ല. അവിടെ വെച്ചെല്ലാം ഇതായി, പുള്ളി എന്തോ ട്രീറ്റ് ചെയ്യാനൊക്കെ ഇതായി. അതൊരു സ്റ്റോറി. ഒരു 4 ദിവസം മുമ്പ് ഇതുപോലെ ഒരു സ്റ്റോറി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് രാത്രി 1:30 ഗേറ്റും ഒരാൾ ഭയങ്കരമായിട്ട് തട്ടുക, നമ്മളകത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഉറങ്ങുമായിരുന്നു. അപ്പം അച്ഛൻ എന്താ എന്താന്ന് ചോദിച്ചപ്പോൾ ഒരു ഉൾവിളി വന്നിട്ട് ഒരാൾ വന്നതാ, പേരെന്താ ചോദിച്ചപ്പോൾ ബ്രൂസ്ലി ബ്രൂസ്ലി എന്ന് പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ തീർന്നു. അപ്പം അച്ഛൻ പറഞ്ഞു, രാത്രി ഇങ്ങനെ ഇവിടെ നിൽക്കരുത്, പോയിക്കോളൂ, ആരെങ്കിലും എന്തെങ്കിലും വന്നാൽ ഇതാവില്ലേ എന്നൊക്കെ പറഞ്ഞ് വിട്ടു. അത് കഴിഞ്ഞ് 2-ാമത്തെ ദിവസം ഞാൻ വീട്ടിലില്ല. ലൈക്ക് എന്താ പറയുക, ഒരാൾ ഗേറ്റിൻ്റെ അവിടെ. അപ്പം എന്തോ ഒരു പാപ്പും പൂപ്പയും ചെറിയ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ശ്യാം അച്ഛൻ പുറത്തുപോയി, ശ്യാമും പുറത്തുപോയി. അപ്പം പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടാണ് ആക്ച്വലി പോയത്. അപ്പം വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. ആ ഒരു സമയത്ത് ഒരാൾ മതില് ചാടി അകത്തേക്ക് വന്നിട്ട് എന്താ പറയുക, ഇങ്ങനെ തട്ടിക്കൊണ്ടേയിരിക്കുക ഡോർമ. ഞാനാന്ന് പറഞ്ഞിട്ട് മാസ്ക് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആക്ച്വലി വിചാരിച്ചത്, ഐ മീൻ അമ്മ ആക്ച്വലി വിചാരിച്ചത് അന്നത്തെ ഈ ഒരു കക്ഷി തന്നെയാണ്. കാരണം ലുക്ക് വൈസ് മാസ്ക് ഊരിയിട്ടില്ല, ക്യാമറ ഇങ്ങനെ നോക്കുന്നു, വീടിന് 4 ചുറ്റും നടക്കുന്നു. അമ്മ ആകെ പകച്ചിട്ട് നേരെ ശ്യാമിനെ വിളിച്ചു. അപ്പോൾ ശ്യാമാണെങ്കിൽ താടി സെറ്റ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുക. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് വീട്ടിൽ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിപ്പായി. മാസ്ക് ആണെങ്കിൽ ഉരുണില്ല, നമ്മൾ വിചാരിക്കണ ഈ ആദ്യത്തെ വ്യക്തി വീണ്ടും ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ നിന്ന് വന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും ടൂറുമ്പോൾ ഇങ്ങനെ 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 ആഞ്ഞു തട്ടിത്തുടങ്ങി. അപ്പോഴേക്കും ശ്യാമ സിനിമയിലൊക്കെ കാണുന്ന പോലെ പകുതി താടി സെറ്റ് ചെയ്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ ശ്യാമ ചോദിച്ചാൽ എന്തവിടെ എന്തവിടെ എന്ന് ചോദിച്ചപ്പോൾ ഈ പറയുന്ന കക്ഷി ഞാൻ അന്ന് ഉണ്ടായില്ല, ഷൂട്ടായിട്ട് കൊച്ചിയിലായിരുന്നു. ശ്യാമിൻ്റെ അടുത്ത് പറഞ്ഞത്, ദൈവം ഒരു ഉൾവിളി തന്നിട്ടുണ്ട്, നിങ്ങൾക്കൊരു ഉൾവിളി കിട്ടിയില്ലേ, താടിയും കണ്ണടയും തൊപ്പിയുള്ള ഒരാള് ഇന്ന് ലക്ഷ്മിയെ കാണാൻ വരുന്ന, ദൈവം എന്നോട് പറഞ്ഞു ഇന്ന് ലക്ഷ്മി എവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് ഉൾവിളി കിട്ടിയില്ല എന്ന് ശ്യാമിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ശ്യാമ് പറഞ്ഞു, അയ്യോ ചേച്ചി ഇവിടെ ഇല്ലല്ലോ, നിങ്ങൾ പിന്നെ വരൂ കേട്ടോ. അപ്പോൾ പുള്ളി പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി. അപ്പം ശ്യാം അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും മതിൽ ചാടി, പുള്ളി അകത്തേക്ക് വന്നു, വീണ്ടും തട്ടി. അത് കഴിഞ്ഞ് പുള്ളി പോയി. 3 തവണ ശ്യാം അങ്ങനെ പോയിക്കോളൂ, ചേച്ചി ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ഫ്രണ്ടിലൊക്കെ ഇതാക്കി വളരെ നല്ല രീതിയിൽ ശ്യാമ് പറഞ്ഞു വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പം എന്താ ഉണ്ടായെന്നുണ്ടെങ്കിൽ, ശ്യാമ് താടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം വരുമെന്ന് വിചാരിച്ചിട്ട് അമ്മ മെയിൻ ഡോർ അടച്ചില്ല. ശ്യാമ് താടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയും ചെയ്തു. അല്ല, ശ്യാമ് മുകളിലുണ്ട് വീട്ടിൽ, ശ്യാമ് മുകളിലുണ്ട്, അവൻ അവിടെ നിന്ന് പറയുന്നുണ്ട് മുകളിലുണ്ട്. അമ്മ ലൈക്ക് അച്ഛനിപ്പോൾ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ലൈക്ക് വാതിൽ ചെറുതായിട്ട് മെയിൻ ഡോർ ചാരി ഇട്ടിട്ടേ ഉള്ളൂ. എന്നിട്ട് അമ്മ അവിടെ കിടക്കുക റൂമിൽ. അപ്പോൾ ഈ കക്ഷിയുടെ പേരെന്താന്ന് ശ്യാമിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ശ്യാമിൻ്റെ അടുത്ത് പറഞ്ഞ ബ്രൂസ്ലി എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ശ്യാമ മാസ്കൊക്കെ ഊരി കാണിക്കുകയൊക്കെ ചെയ്തു, കാരണം ഈ വ്യക്തി അല്ല എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടേ. അമ്മ ഇങ്ങനെ അനന്തശയനം പോലെ ബെഡിൽ കിടക്കുന്ന സമയത്താണ് ബ്രൂസ്ലിയും പാപ്പും പൂപ്പിയും പഞ്ചും കുഞ്ചും എല്ലാവരും കൂടെ അമ്മയുടെ ഇവിടെ വന്ന് നിൽക്കണേ. ഞാനാന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ എണീറ്റ് ഭയപ്പെട്ട് അങ്ങോട്ട് ഓളിയിട്ടു. നമ്മൾ പെട്ടെന്ന് ഒരാൾ അകത്തേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ അയ്യോ ശ്യാമേ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോഴേക്കും ശ്യാമ വേഗം ഇറങ്ങി വന്നിട്ട് തന്നോട് പറഞ്ഞില്ലേ ഇവിടെ ഇല്ല ചേച്ചി, ഇവിടെ ഇല്ല ചേച്ചി, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറക്കി. ലൈക്ക് എന്താ വെള്ളം വേണം വെള്ളം വേണമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വെള്ളമുണ്ട്, ഇങ്ങനെ ഉൾവിളി വന്നിട്ട് വന്നതാന്നൊക്കെ പറഞ്ഞു. പക്ഷേ പുള്ളി വീടിൻ്റെ 4 പാടെ കയറുക, വീട്ടിലേക്ക് വീണ്ടും തള്ളി അകത്തേക്ക് ഇങ്ങനെ കയറാനായിട്ട് ശ്രമിക്കുക, അങ്ങനെ ഭയങ്കര ഒരു അവിടെ ഒരു ഇതായി. നമ്മൾ എത്രയൊക്കെ നല്ല രീതിയിൽ ഇതായിട്ട് പറയാൻ നോക്കിയിട്ടും നടന്നില്ല. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഇതാക്കി വിട്ടിട്ടും പുള്ളി അവിടെ തന്നെ ഇങ്ങനെ നിൽക്കണമെന്ന് നമുക്ക് എന്തോ ഒരു ബിഹേവിയറിൽ എന്തോ ഒരു പ്രശ്നം തോന്നിയെന്ന് ഇങ്ങനെ ശ്യാമ പറഞ്ഞു.
എന്നിട്ടും പുള്ളി പോയി പോയി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റേഷനിലേക്ക് നമ്മളൊന്ന് വിളിച്ചറിയിച്ചു. സ്റ്റേഷൻ തൊട്ടടുത്താണ്, കാരണം ആദ്യത്തെ ഒരു അനുഭവം നമുക്കുള്ളത് കൊണ്ട് എന്താ പറയുക, ഇങ്ങനെ അറിയിച്ച് പോലീസുകാർ വന്നപ്പോഴാണ് കറക്റ്റ് ഇദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് ബ്രൂസ്ലി എന്നല്ല പുള്ളിയുടെ പേര്, ഞാൻ എന്നെ വിമൽകുമാർ എന്ന് വിളിക്കണ പോലെ പുള്ളിയെ ബ്രൂസ്ലി എന്ന് വിളിക്കണതാണ്, വേറൊരു പേരാണ് പുള്ളിയുടെ. പുള്ളിയുടെ അച്ഛനും അമ്മയും ലൈക്ക് എന്താ പറയുക പറയുന്നത്, ഇന്നലെ മുതൽ പുള്ളിക്കാരനെ വീട്ടിൽ നിന്ന് കാണാണ്ടായിരുന്നു, തൊട്ടപ്പുറത്തെ കടയിലേക്ക് പോകണമെന്ന് പറഞ്ഞതാണ്, പക്ഷേ അദ്ദേഹം എത്തിയത് നമ്മുടെ ഇവിടേക്കാണ്. അപ്പം എനിക്ക് പേഴ്സണലി ബ്രൂസ്ലിയെ കാണുന്നതിന്, ബ്രൂസ്ലി നല്ല പേര് കാണുന്നതിനൊക്കെ സന്തോഷമായുള്ളൂ ഞാൻ, പക്ഷേ വീട്ടിലുണ്ടായിരുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിന് എന്തോ കുറച്ച് ട്രബിൾസ് ഉണ്ടെന്ന് വീട്ടുകാർ തന്നെ പറഞ്ഞു. അങ്ങനെ പോലീസ് എന്താ പറയുക, അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ടവർ വന്നാൽ തിരിച്ചയക്കാം, കാരണം അല്ലെങ്കിൽ കെയർ ചെയ്യാൻ പറ്റില്ലല്ലോ, അങ്ങനത്തെ രീതിയിൽ അദ്ദേഹത്തെ ഷാമും എല്ലാവരും കൂടെ ഫാമിലിയുടെ കൂടെ എന്നിട്ട് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അപ്പം ഒരു ദിവസം എന്തായാലും ബ്രൂസ്ലിയെ ഞാൻ കാണാൻ ചെല്ലും. ഇത് പക്ഷേ ഇദ്ദേഹം വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ ഭയങ്കര വയലൻ്റായിട്ടൊക്കെ കയറി വന്നപ്പോഴേ അമ്മയൊക്കെ പേടിച്ചുപോയി. അന്നും ഇന്നും വീട്ടിൽ ആര് വന്നാലും നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്ത് അല്ലെങ്കിൽ അവരെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടേ വിടാറുള്ളൂ, കാരണം ദൂരെ നിന്നൊക്കെ വരുമ്പോൾ. ഈ രണ്ട് അനുഭവം ലൈഫിൽ കുറേ പേടിച്ചിട്ടുണ്ട് നമ്മൾ, അല്ലാതെ ഇപ്പോൾ ചിത്രം വരച്ച് അത് കൊണ്ടുതരാൻ വരണവർ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറയണവർ, ഇവരൊക്കെ ഇന്നും ഞാൻ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരെയും അങ്ങനെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുത്തിട്ടാണെങ്കിലും ഹാപ്പി ആക്കിയിട്ടാണെങ്കിലും, പിന്നെ ദൂരെ നിന്ന് വരണവർക്ക് നമ്മൾ ലൈക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ ഹാപ്പി ആക്കിയിട്ടേ വിടാറുള്ളൂ. പക്ഷേ ഈ രണ്ട് ഇൻസിഡൻസ് ലൈഫിൽ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്, അത് മറക്കാൻ പറ്റില്ല. ഹാങ് ഓവർ ഇപ്പോൾ പോയിട്ടും കൂടി ഇല്ല. ഇതാണ് ബ്രൂസ്ലിയുടെ സ്റ്റോറി, പിന്നെ മറ്റേ വ്യക്തിയുടെ സ്റ്റോറി, ഇത് രണ്ടുമാണ് കരിയറിലൊന്ന് പേടിച്ചിട്ടുള്ളത്. അടുത്തത് ജുമാനയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ജുമാന ചോദിച്ചിട്ടുള്ളത്, ചേച്ചി എല്ലാവരും പറയുന്ന പോലെ ഇൻഡസ്ട്രിയിൽ നിന്ന് മോശം അനുഭവം ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ അത് എവിടെയും പറഞ്ഞിട്ടില്ല, പക്ഷേ ദ ആൻസർ ഇസ് യെസ്. എനിക്കും ഇൻഡസ്ട്രിയിൽ നിന്ന് അത്തരത്തിലുള്ള മോശം അനുഭവം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ശരിക്കും എൻ്റെ ലൈഫിൽ അന്ന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നിങ്ങൾ കാണുമായിരുന്നു എന്നെ. സത്യം പറഞ്ഞാൽ ഞാൻ എടുത്തതിൽ ഏറ്റവും തെറ്റായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു അത്. ഞാൻ ഏറ്റവും അധികം ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യണ ഒരു ഡിസിഷനായിരുന്നു അത്. ആ ഒരു മുഖം മനസ്സിലേക്ക് വരുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു പേടി വരും. സ്റ്റിൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ഹൈഡ് ചെയ്യും. നമുക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്ക് അങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ടായിട്ടുള്ള രണ്ട് അനുഭവങ്ങളാണ് എൻ്റെ ലൈഫിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എന്നെ ഏറ്റവും അധികം ലൈക്ക് ഡൗൺ ആക്കിയ രണ്ട് മൊമെൻറ്റ്. ഞാൻ ഇതുവരെ അത് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. നമ്മളെ ഇൻഡസ്ട്രിയിൽ ഒന്നും ആവാതെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ച് 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 കയറാൻ നിൽക്കുന്ന നേരത്ത് നമുക്ക് മറ്റുള്ളവരുടെ പെരുമാറ്റം നമ്മളെ ടോട്ടലി ലോസാക്കി ഡൗൺ ആക്കി കളയും. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വളരെ പ്രമുഖമായിട്ടുള്ളൊരു ചാനൽ, ഞാൻ ചാനലിൻ്റെ പേരൊന്നും പറയുന്നില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ ചാനലിൽ അടുപ്പിച്ച് രണ്ട് വർഷത്തോളം ഞാനും കിഷോർ സത്യ, കിഷോർ ഏട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടോപ്പ് മോസ്റ്റ് അല്ലെങ്കിൽ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആക്ടറാണ് പുള്ളി, ആർട്ടിസ്റ്റാണ്, ആങ്കറാണ്. അപ്പം കിഷോർ ഏട്ടനും ഞാനും കൂടെയാണ്, ഒരു വലിയ ഇവൻ്റാണ്, ഒരു അവാർഡ് നൈറ്റാണ്. അപ്പം രണ്ട് വർഷം തുടർച്ചയായിട്ട് നമ്മൾ രണ്ടുപേരുമാണ് ആ ചാനലിൻ്റെ ആ ഒരു അവാർഡ് ഫംഗ്ഷൻ എന്താ പറയുക ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ നല്ല റെസ്പോൺസ് കിട്ടി. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സീസണിലും ലൈക്ക് മൂന്നാമത് ആ ഒരു അവാർഡ് കണ്ടക്ട് ചെയ്തപ്പോഴും അവാർഡ് നൈറ്റ് കണ്ടക്ട് ചെയ്തപ്പോഴും എന്നെയും കിഷോർ, എനിക്കത് ഇപ്പോഴും പറയുമ്പോൾ എൻ്റെ കൈയും കാലും ഇങ്ങനെ തളർന്ന് വിഷമമായിട്ടാണ് കേട്ടോ, എന്നെയും കിഷോറേട്ടനെയും തന്നെ കാസ്റ്റ് ചെയ്തു. പക്ഷേ നമ്മളെ ഫോൺ വിളിച്ചപ്പോൾ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ലൈക്ക് എന്താ പറയുക, ലക്ഷ്മിയും അതുപോലെ തന്നെ കിഷോർ സത്യം മാത്രമല്ല ഇത്തവണ ഒരാളും കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു.
ആ ഒരാള് ഇതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റ് ആണ്. ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ നമ്മൾ ഇന്നും ഒന്നുമല്ലാത്ത രീതിയിൽ പുള്ളിക്കാരി, രഞ്ജിനി ചേച്ചി ഒന്നും ഒരിക്കലും അല്ല കേട്ടോ, രഞ്ജിനി ഹരിദാസ് ആണെങ്കിലും ലൈക്ക് ഷീ ഈസ് എ ജെം ആക്ച്വലി. പോളി എനിക്ക് പേഴ്സണലി അറിയാം, ജ്വല്ലിൻ്റെ കൂടെ ഞാൻ ഷോ ചെയ്തിട്ടുണ്ട്. പിന്നെ രാജ് കലേഷ്, അതുപോലെ തന്നെ നമ്മുടെ രാജേഷ് കേശവ്, ഇവരൊക്കെ ലൈക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷോ ചെയ്യുമ്പോൾ അത്രയും സ്പേസ് കൊടുത്തിട്ടേ നമ്മൾ ഷോ ചെയ്യുള്ളൂ. രണ്ടുപേരുണ്ടെന്നുണ്ടെങ്കിൽ ഷോ ബെസ്റ്റ് ആവണമെങ്കിൽ നമ്മൾ നല്ല ഔട്ട് കൊടുക്കണം. അപ്പം എന്താ പറയുക, നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പം തലേന്ന് റിഹേഴ്സൽ ടൈമിൽ ഞാനും കിഷോറേട്ടനും വന്നിരിക്കുന്നു. ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തു, രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തു, രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ വരവ്. അതായത് തേർഡ് പേഴ്സൺ ഇദ്ദേഹം വന്നു, ജസ്റ്റ് അവിടെ ഇരുന്നു, വൻ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പോഴേ കിഷോറേട്ടൻ എന്നെ നോക്കിയിട്ടോ, രണ്ട് വർഷം നമ്മൾ ഒരുമിച്ചല്ലേ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ഷോവിൻ്റെ അന്ന് ഈവനിങ് നമ്മൾ സ്റ്റേജിലെത്തി കഴിഞ്ഞപ്പം പിന്നെ അവിടെ കാണുന്നത്, ആക്ച്വലി നമ്മൾ മൂന്ന് പേരെയും വെച്ച് നോക്കുമ്പോൾ കിഷോറേട്ടനാണ്, കിഷോർ സത്യാണ് സീനിയർ ആയിട്ടുള്ള സീനിയർ മോസ്റ്റ് പേഴ്സൺ ആൻഡ് ആക്ടർ ഓൾസോ ആങ്കർ. അപ്പം പുള്ളിയുടെ അടുത്ത് പുള്ളിക്കാരിയാണ്, ഒരിക്കലും ഗൈഡ് ചെയ്യുക അല്ലെങ്കിൽ പറയുക അങ്ങനെയല്ല, ഓവർ റൂള് ചെയ്യുക. ഇവിടെ നിൽക്കണം, ഞാൻ ഇവിടെ നിൽക്കും, ഞാനായിരിക്കും ഫസ്റ്റ് ഡയലോഗ് പറയുക, ഇങ്ങനെയുള്ള ഒരുപാട് 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 ഇൻസിഡൻസസ്. ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്, അവർ ഓരോരുത്തരും വ്യക്തമായിട്ട് ലക്ഷ്മി നക്ഷത്രം എന്ന് പറഞ്ഞ ആളെന്ത് പറയണം, ഈ പറഞ്ഞ ആങ്കർ എന്ത് പറയണം, കിഷോർ സത്യ എന്ന് പറയുന്ന ആങ്കർ എന്ത് പറയണം, ഇതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ പോഡിയത്തിലെത്തി അല്ലെങ്കിൽ സെൻറ്റർ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എന്തിനാണ് ആ ഷോയിൽ വന്നേ എന്നുള്ളത് പോലും നമുക്കറിയാത്തൊരവസ്ഥയെ. അത് കാണണവർ വിചാരിക്കുക നമുക്കൊന്നും അറിയില്ല, അങ്ങനെയായിരിക്കും വിചാരിക്കുക. ആക്ച്വലി നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള പോർഷൻ വരെ പുള്ളിക്കാരി ഓവർ റൂൾ ചെയ്യുക, ബാക്ക് സ്റ്റേജിൽ ഭയങ്കര ഒരു ഭരണമായിരുന്നു. ഈ ഒരു സിറ്റുവേഷൻ്റെ ഇടയിൽ ആക്ച്വലി കിഷോർ ലക്ഷ്മി ഞാൻ പോവാണ്, ഐ എം ഗോയിങ് ടു ക്വിറ്റ്, എനിക്ക് ഈ ഷോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അപ്പോഴും ഞാൻ ആ സമയത്ത് അവിടെ എന്താ പറയുക, എനിക്കങ്ങനെ ഞാൻ ഹാർഡ് വർക്കിലൂടെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് തുറന്നു കിട്ടിയിട്ടുള്ളൊരു ഒരു വേദിയാണത്. അപ്പോൾ രണ്ട് വർഷവും നമ്മുടെ ഹോസ്റ്റിംഗ് ഇഷ്ടപ്പെട്ടിട്ട് അവർ വിളിക്കുമ്പോൾ നമ്മളതൊരു പ്രിവിലേജ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ അന്ന് ഇറങ്ങിപ്പോവാനോ അല്ലെങ്കിൽ എനിക്കിത് ക്വിറ്റ് ചെയ്യണം അങ്ങനെയൊന്നും എനിക്ക് പറയാനുള്ളൊരു വോയിസ് വന്നിട്ടില്ല. അപ്പോൾ കിഷോറേട്ടൻ ഇങ്ങനെ പറയുമ്പോഴേ ഞാൻ പറയാം, കിഷോറേട്ടൻ എനിക്ക് വേണ്ടി ഒന്ന് നിൽക്കൂ, എനിക്ക് വേണ്ടി ഒന്ന് നിൽക്കൂ. ബാക്ക് സ്റ്റേജിൽ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കര ഭാരണവും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഫുൾ കളയുന്ന രീതിയിലുള്ള ഒരു ഷോ ഓഫ് ആയിരുന്നു പുള്ളിക്കാരുടെ ഭാഗത്തു നിന്ന്. ഞാൻ അന്ന് തീരുമാനിച്ചതാണ് എന്താ പറയുക, ഇനി ഒരിക്കലും ആ വ്യക്തിയുടെ കൂടെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ കൂടെ നമ്മളൊരു ഷോ ചെയ്യില്ല എന്നും. എനിക്ക് തോന്നുന്നു പിന്നത്തെ സീസണിൽ എന്നെയും കിഷോറേട്ടനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് നമ്മൾ പോയിട്ടില്ല. ഈവൺ ഒരു ബിഗിനർ ആവണമെങ്കിൽ വരെ ഞാനെപ്പോഴും പഠിച്ചിട്ടുള്ളതും ഞാൻ ചെയ്യണമായിട്ടുള്ളൊരു കാര്യം, നമ്മളവരെ മാക്സിമം കംഫർട്ടാക്കണം, നമ്മളവരെ ലിസൺ ചെയ്യണം. അവരും ഒരുപാട് ആഗ്രഹങ്ങളിലൂടെ ആയിരിക്കാം ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത്. നമ്മളെ ഭരിച്ച് അടിച്ചമർത്തി നിർത്താതെ എല്ലാവർക്കും ഈക്വൽ സ്പേസാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരു ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. എന്നോട് പോട്ടെ എന്ന് ആലോചിക്കുക, പക്ഷേ ആ ഒരു ഷോവിനോട് നമ്മൾ കാണിക്കുന്ന ഒരു സിൻസിയാരിറ്റി ഉണ്ടല്ലോ, നല്ലൊരു ഔട്ട് കിട്ടണമെങ്കിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കരമായിട്ട് ലൈക്ക് എന്താ പറയുക, അന്നത്തെ ഒരു ദിവസം നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്തിനാണ് ഇവിടെ വന്നേ, എനിക്ക് തീരെ കഴിവില്ലേ, എന്നെ ഒരു റോങ് ചോയ്സ് ആയോ കമ്പനി സെലക്ട് ചെയ്തത്. പക്ഷെ അപ്പം ഞാൻ പറയും രണ്ട് വർഷം ഞാനല്ലേ ചെയ്തത്, ഞാനും അദ്ദേഹമല്ലേ ചെയ്തത്. അന്ന് തീരുമാനിച്ചതാണ് ഒരിക്കലും ഇനി പുള്ളിക്കാരിയുടെ കൂടെ ഒരു ഷോ ചെയ്യില്ല എന്നുള്ളത്. ആൻഡ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു അനുഭവം ഉള്ളത് കൊണ്ടായിരിക്കാം എൻ്റെ കൂടെ ആര് വന്നാലും ഞാൻ അത്രയും സ്പേസ് കൊടുക്കും കേട്ടോ, കാരണം രണ്ടുപേരും ഒരുമിച്ച് സംസാരിച്ചാൽ അത് ഭയങ്കര ക്ലാഷായിപ്പോൾ. എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഈ ഇൻഡസ്ട്രീനെ പോയാലോ മതി, ആ ഷോ കഴിഞ്ഞിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പോയിട്ട് ഓടി കെട്ടിപ്പിടിച്ച് കരഞ്ഞ ഒരു മൊമെൻ്റ് ഉണ്ട്. അമ്മ നമ്മളെന്തിനാ ഇവരെ വിളിച്ചേ, ഇങ്ങനെ വിളിച്ചു വരുത്തി കളിയാക്കാൻ വേണ്ടിയിട്ടാണോ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് ഈ പരിപാടി തരാതിരിക്കായിരുന്നില്ലേ, കാരണം അന്ന് എനിക്ക് ഇത്ര വയസ്സേ ഉള്ളൂ. നമുക്ക് സ്വയം നമ്മുടെ കഴിവിലൊരു ഇത് തോന്നിപ്പോവില്ലേ, നന്നായിട്ട് ചെയ്തിട്ടും നമുക്കൊരു സ്പേസ് തരാതെ. അതങ്ങനത്തെ ഒരു മൊമെൻ്റ് കേട്ടോ, അത് പറയുമ്പോൾ എനിക്ക് എന്താ പറയുക, കുറച്ച് ഇമോഷണലി നമ്മൾ ബാക്കിലേക്ക് പോകുമ്പോഴേ. പക്ഷേ നമ്മളെ എത്രയൊക്കെ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിലും ദൈവം എന്ന് പറയുന്ന ഒരാൾ
ഇതെല്ലാം കാണുന്നുമുണ്ട്. ഇപ്പുറത്ത് നമുക്കായിട്ടൊരു വലിയൊരു അച്ചീവ്മെൻറ്റ് അദ്ദേഹം നമുക്കായിട്ട് എടുത്തു വെച്ചിട്ടും ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ്. അന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, എക്സ്പീരിയൻസിൻ്റെ ഒരു കറ വീണില്ലായിരുന്നെങ്കിൽ എന്താ പറയുക, ഇന്നത്തെ ഞാൻ ചിലപ്പോൾ ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ എനിക്ക് ആരോടും പരാതിയോ പരിഭവമോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ലൈക്ക് ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടായിട്ടുള്ള മോശം അനുഭവം. പിന്നെ ടച്ച് വുഡ്, ഇപ്പോഴത്തെ ഈ ഒരു ജേണിയിൽ എല്ലാം ഹാപ്പി മൊമെൻറ്റ്സ് മാത്രമേ നമുക്കുള്ളൂ. അതിന് എല്ലാവരോടും താങ്ക്ഫുള്ളാണ്. അങ്ങനെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങളുടെ ഡെപ്ത് കണ്ടിട്ട് എൻ്റെ കിളി ഇങ്ങനെ പോയിരിക്കുക, പറന്ന് പോയ കിളി എങ്ങനെ എപ്പോഴാണ് തിരിച്ചു വരികയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ചൂടെടുത്ത് ടെൻഷൻ അടിച്ച് വേർത്തുപോയി. എന്തായാലും ഇന്നത്തെ ഈ ഒരു ക്യൂ എൻ എ നമ്മളിത് അവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ചോദിച്ച ഒരുവിധം ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ സാധിച്ചു എന്ന് വിചാരിക്കണം. അപ്പം ഇനിയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇനിയുള്ള ഒരു ക്യൂ എൻ എയിൽ എന്തായാലും ഞാൻ പെൻഡിങ്ങിൽ വെക്കുന്നുണ്ട്. അപ്പോഴത്തെ ഫ്രഷ് ചോദ്യങ്ങളും ഇപ്പോഴത്തെ പെൻഡിങ് ചോദ്യങ്ങളും നമ്മൾ എന്തായാലും ആൻസർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. കാരണം എന്താ പറയുക, ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളൊരു പോസ്റ്റ് ഇട്ടപ്പോഴേക്കും ഇത്രയധികം ചോദ്യങ്ങൾ അയച്ചില്ലേ. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. അപ്പോൾ ഇതെല്ലാം ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓൾ ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ, എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചൂടോടുകൂടിയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വീണ്ടും കാണാം. ബൈ, ലവ് യു.